ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തത നിറഞ്ഞ ഒരു അടിപൊളി ട്രിപ്പിനാണ്. അപ്പൊ നിങ്ങളെല്ലാവരും എന്റെ കൂട്ടത്തിൽ പോരുക. ഇന്ന് നമ്മൾ പോകുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്ളോഗിംഗ് ആണ്. അത് വേറെ എങ്ങോട്ടുമല്ല, നടുക്കടലിലേക്ക് പോകുന്ന ഒരു ബോട്ടിലുള്ള പരിപാടിയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തായിട്ട് നമ്മൾ എൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഞങ്ങൾ നാല് പേര് ഇവിടുന്ന് വീടിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ മെൽബൺ സിറ്റിയെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെൽബണിൽ അവിടെ ഡോക്ക്ലാൻഡ്സ് എന്നും പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഡോക്ക്ലാൻഡ്സിൽ നിന്നാണ് നമ്മുടെ ബോട്ട് നമ്മൾ ഹയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ എല്ലാവരും കാണുക, ഇതൊരു വ്യത്യസ്തത നിറഞ്ഞ ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള മൂന്ന് പേരെ നമുക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്ന് നമ്മുടെ സാരഥി നജിൻ ഭായ് ആണ്. അപ്പോൾ നജിൻ ഭായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം സ്വദേശിയാണ്, എൻ്റെ ക്ലാസ്മേറ്റാണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അല്ലേ നജിൻ ഭായ്? ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, അത് ഇങ്ങനെ സ്ഥിരമായി നിലനിന്നിരിക്കുകയാണ്. അപ്പം ഓസ്ട്രേലിയക്ക് ഞാൻ പോകുന്ന കൂട്ടത്തിൽ എനിക്ക് പോകുന്ന അപ്പോഴത്തേക്ക് നജിനും പോകുന്നു. ഞങ്ങൾ രണ്ടുപേരും യു കെയിലായിരുന്നു. അപ്പോൾ യു കെ എന്ന് അദ്ദേഹം ഐൽ ഓഫ് മാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു, അവിടുന്ന് ദേ ഇവിടെ വന്നു. അപ്പോൾ അതാണ് ഇത്. പിന്നെ ദേ നമ്മുടെ ജോസിക്കുട്ടൻ. ജോസിക്കുട്ടൻ നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ വിറവുമൊക്കെ തള്ളിക്കൊണ്ട് വരുന്ന ആ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ജോസിക്കുട്ടനെ നമ്മൾ പരിചയപ്പെട്ടതാണ്. ജോസിക്കുട്ടൻ നമ്മുടെ കടുത്തുരുത്തി സ്വദേശിയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു പുതുമുഖം നമ്മുടെ ജോജൻ ഭായ്. അപ്പൊ ജോജ, ജോജന്റെ വീട് എവിടെയാ? നാട്ടില് ഞാൻ ചേർത്തല. ആ ഓക്കെ. അപ്പൊ നമ്മുടെ ഷാജിയുടെ വീടിന്റെ അടുത്താല്ലേ? കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ഷാജിയുണ്ട്. ഷാജിയുടെ ഷാജി ചേർത്തലക്കാരനാണ്. അപ്പം ജോജോ വെൽക്കം. അപ്പം നമ്മളിന്ന് അയ്യാ അടിച്ചു പൊളിക്കാൻ പോവാണല്ലേ? ഞങ്ങളെല്ലാവരും അയൽവക്കക്കാരാണ്, ഞങ്ങളെല്ലാവരും അടുത്തടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇവരെല്ലാവരും. അപ്പം ഞങ്ങളിത് മെൽബണിലേക്ക് ഇങ്ങനെ മന്ദം മന്ദം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 10 മണിയാകുമ്പോഴാണ് ബോട്ട് കിട്ടുന്നത്. ഇപ്പം 8:30 ആയി, ഒരു 1 അവർ ജേണി ഉണ്ട്, 1 അവർ ഉണ്ട്. അപ്പം അതിൻ്റെ നമ്മുടെ കൂട്ടത്തിൽ ഇനി 2-3 പേരും കൂടി ഉണ്ട്. രണ്ടുപേരെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഒന്ന് നമ്മുടെ വിജയമാലിയ, കഴിഞ്ഞ പ്രാവശ്യം ഒരു കുഞ്ഞു നിഷ്കളങ്കമായിട്ട് നമ്മുടെ ആ കഴിഞ്ഞ വീഡിയോയിൽ ഇരുന്ന് ഊഞ്ഞാലാടുന്ന നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ആ വിജയമാലയുണ്ട്. പിന്നെ നമ്മുടെ ബിജോ, കൂത്താട്ടവളക്കാരൻ ബിജോയുണ്ട്. അതുകൂടാതെ ഇനി ഒരു പുതിയ പാർട്ടിയും കൂടി വരുന്നുണ്ട്. അല്ല, പുതിയ പാർട്ടിയല്ല, അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ അബിൻ ഭായ് ആണ്. അബിൻ, അബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിംസൺ ഡെസേർട്ടിൽ മറ്റേ എനിക്മ സോങ്ങും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന നമ്മുടെ അബിനാണ്. അബിനും ഉണ്ട്. അപ്പൊ ഞങ്ങള് 7 പേര് കേട്ടോ, നമ്മൾ 7 പേരല്ലേ. അപ്പൊ ഞങ്ങള് 7 പേരാണ് ഇന്നത്തെ. ശരിക്കും പറഞ്ഞാൽ 8 പേര് അടങ്ങുന്ന ഒരു കയറി ഇരിക്കാവുന്ന ഒരു ബോട്ടാണ്. അപ്പൊ ഇതൊരു സെറ്റപ്പ് ബോട്ടാണ്. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബോട്ടിന്റെ എന്തോ മെക്കാനിക്കൽ ട്രബിൾ ആണെന്നും പറഞ്ഞുകൊണ്ട് അവര് ആ ബോട്ടിന് പകരം ഒരു ചെറിയൊരു ബോട്ട് തന്ന് ഞങ്ങൾ ഒരു ദിവസം ഒന്ന് കടലിൽ പോയി ഒന്ന് കറങ്ങിയതൊക്കെയാണ്. പക്ഷേ അപ്പോൾ അന്ന് അവര് നമുക്കൊരു വാഗ്ദാനം തന്നിരുന്നു, അന്നത്തെ ബോട്ടിങ് ഫ്രീ ആക്കിക്കൊണ്ട് നമുക്ക് വേറൊരു ദിവസം തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഏകദേശം 1 വർഷത്തോളമായി നമുക്ക് ഈ കൊറോണ കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുമല്ലായിരിക്കും. അപ്പോൾ ഏതൊക്കെയാലും ഇന്ന് അങ്ങനെ ആ ദിനം വന്നെത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് പോയി അടിച്ച് പൊളിക്കാം. ഇവിടുന്ന് മെൽബണിലെ അടുത്ത് കടലാണല്ലോ, അപ്പോൾ ആ കടലിൽ പോയി അവിടുത്തെ ചെറിയ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇന്നൊരു ചെറിയ കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കീപ് വാച്ചിങ്. We'll be right back.
നമ്മുടെ ഇതേ മെൽബൺ സിറ്റിയുടെ അകത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതേ ട്രെയിനൊക്കെ പോകുന്ന കാണാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് പോകണം. അപ്പം നമ്മുടെ നിജിൻ ഭായ് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നിജിൻ ഭയങ്കര മച്ചുവറായിട്ടുള്ളൊരു ഡ്രൈവറാണ്. പുള്ളി എടുത്തിയാടി ഒന്നും ചെയ്യത്തില്ല. എല്ലാം വളരെ ബിൽഡിങ്ങൊക്കെ കണ്ട് കേട്ട് അതിൻ്റെ ഇടവഴി ഭയങ്കര സെറ്റപ്പ് ഡ്രൈവിംഗ് ആണ് കേട്ടോ. അതെ, നല്ലൊരു ദിവസമാണ്, നല്ലൊരു വെതറാണ്. പക്ഷെ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മഴ പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇന്ന് മഴയുണ്ട് അല്ലേ? നമുക്ക് ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്കും ഷാങ്കിനോട് പറഞ്ഞ് നമുക്ക് ബോട്ട് അടുപ്പിക്കണം. ആ ഷാങ്ക് രാവിലെ അവിടെ ബോട്ട് എൻജിൻ സ്റ്റാർട്ടാക്കി ഇടുന്നു. അപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, ഇപ്പൊ ഞങ്ങള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഷാങ്ക് ഭയങ്കര സെറ്റപ്പാ, നമ്മുടെ വിജയമാലിയാണ്, പുള്ളിക്ക് മാത്രമേ. അപ്പൊ ഇത് നമ്മള് ബോട്ട് ഓടിക്കുമ്പോഴത്തേക്കും ബോട്ട് ഓടിക്കാനുള്ള ലൈസൻസ് വേണം കേട്ടോ. അപ്പൊ അത് ഞങ്ങളുടെ കൂട്ടത്തില് ഞങ്ങളെല്ലാരും ബൈക്ക് ഗ്രൂപ്പിലുള്ളവരാണ്. ഷാങ്കിന് മാത്രമല്ല, നമ്മളെ വിജയമാലിക്ക് മാത്രമേ ഉള്ളൂ ഈ ബോട്ട് ഓടിക്കാനുള്ള ലൈസൻസ് ഉള്ളൂ. ഇതുപോലെ ബോട്ട് നമ്മൾ റെന്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ബോട്ട് ഓടിക്കാനുള്ള ലൈസൻസ് ഉള്ള ഒരാള് എന്തായാലും വേണം, അല്ലെന്നുണ്ടെങ്കിൽ കളി നടക്കത്തില്ല. അപ്പം ഒരു ദിവസത്തെ ഇതുപോലെ ഒരു ചെറിയ ട്രിപ്പിന് പറ്റിയൊരു പരിപാടിയാണ്. ഇതുപോലെ ഒരു ബോട്ട് ഹയർ ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ മെൽബണിലെ സീയിലൊക്കെ പോയി, ഇവിടെ സെൻറ്റ് കിൽഡ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമുക്ക് പേറുണ്ട്, അവിടെ കൊണ്ടേ അടിച്ച് നമുക്ക് അവിടെ പോയി ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു രസം. അപ്പം ഇതൊരു വേറൊരു ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളപ്പോൾ എന്തേ ഇവിടെ ഒരു നല്ലൊരു പാർക്കിംഗ് ഉണ്ട്, മൾട്ടി ലെവൽ കാർ പാർക്കാണ്. അതെ, അവിടെ മെൽബൺ സിറ്റി കാണാം. അതിനടുത്ത് ഡോക്ക്ലാൻഡ്സിൻ്റെ അടുത്ത് ഉള്ള ഡിസ്ട്രിക്ട് ഈസ്റ്റ് കാർ പാർക്ക് എന്നാണ്. ഇവിടെ 10 മണിക്ക് രാവിലെ 10 മണിക്ക് മുമ്പ് വന്ന് പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോൾ ഡേക്ക് $10 ആണുള്ളത്. ഡോക്ക്ലാൻഡ്സ് വരുവാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു സ്ഥലമാണ്, നല്ല വോക്കുകളും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ കടലിൻ്റെ തീരത്തോടെയുള്ള അല്ലെങ്കിൽ ഒരു കായൽ പോലെ ഇങ്ങനെ കയറി കിടപ്പുണ്ട്. അപ്പം അവിടെ നിന്നാണ് നമ്മുടെ ബോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഡോക്ക്ലാൻഡ്സ് അല്ലെങ്കിൽ സിറ്റിയൊക്കെ കറങ്ങാൻ വരുന്നവർക്ക് ഇവിടെ 10 മണിക്ക് മുമ്പ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 10 രൂപയ്ക്ക് ഒരു ഹോൾ ഡേ പാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ട്രാം ഉണ്ട്, ഇതിൻ്റെ താഴത്ത് തന്നെ ട്രാം ഉണ്ട്. ഇപ്പോൾ സിറ്റിയിലേക്കൊക്കെ പോകുന്നവർക്ക് ആ ട്രാമേ പോയാൽ മതി, 10 രൂപ പാർക്കിങ്ങേ ഉള്ളൂ. അടിപൊളി സെറ്റപ്പാണ്. ഗൈസ് നമ്മൾ അന്നേരം ദേ മേളിൽ പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റേ കയറി സാധനമൊക്കെ ഇത് ചെയ്ത് ദേ നമ്മൾ വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. ദേ ഇവിടെ നല്ല അടിപൊളി ഒരു ഡാൻ മർഫി ഉണ്ട്. ഗൈസ് നോക്കൂ, നമ്മൾ ദേ സാധനങ്ങളെല്ലാം റെഡി ആക്കി. ദേ ഇതുണ്ട്, ഈ ട്രോളി ഉണ്ട്. ഇതുപോലെ ഒരു ട്രോളി ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. നമ്മുടെ സാധനങ്ങൾ നമ്മൾ ചെറിയൊരു ഫിഷിംഗ് റോഡൊക്കെ എടുത്തിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ച് ചെറിയൊരു എസ്കി ഉണ്ട്, അതിനകത്ത് അത്യാവശ്യം കുറച്ച് ബിയറും സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ട്രോളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ബീച്ച് ട്രോളിയാണ്. ബീച്ച് പോകുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ സാധനങ്ങൾ വെക്കാനായിട്ടുള്ള ഒരു ട്രോളിയാണ്. അപ്പോൾ നമ്മുടെ നിജിൻ ഭായ് 4 കാപ്പി മേടിച്ചിട്ടുണ്ട്. എസ്കിക്കകത്ത് ഐസെല്ലാം നിറച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടിരിക്കുന്നുണ്ട്. നല്ല കൂൾ കൂളായിട്ട് നമുക്ക് ബിയർ അടിക്കുക അല്ലേ? അതന്നെ, കൂളായിട്ട് ബിയർ അടിക്കുക. കൂൾ ബിയർ, ബിയറിനും അല്ല വെള്ളത്തിനൊന്നും ഒരു ക്ഷാമവും ഇല്ല. എന്ത് വെള്ളം കുടിക്കാം. അപ്പം നിജിൻ ഭായ് ഇതേ 4 കാപ്പി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നാളെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടുന്ന് 4 സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ സാധനമായിട്ട് വരും. Thank you.
ഗൈസ് നോക്കൂ, നമ്മുടെ അടുത്ത രണ്ട് ഗടികളും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ എന്തേ കറക്റ്റ് സമയത്താണ് അവര് വന്നിരിക്കുന്നത്. അവര് നമുക്ക് വേണ്ട ഫുഡും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തേ അഭിനയ നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ നമ്മുടെ ബിജോ കൂത്താട്ടോളത്തിനെ അറിയാം. ഗൈസ് അങ്ങനെ നമ്മുടെ ജോസിബ ഇതേ കയറഴിച്ചു വിടുകയാണ്. നമ്മള് ഉടൻ തന്നെ ബോട്ടിലേക്ക്, ഇതേ ഇതാണ് നമ്മുടെ ബോട്ട്, നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ കാര്യങ്ങളെല്ലാം എല്ലാരും വന്ന് കയറി നമ്മുടെ. അപ്പൊ എന്തേ ഇനിയിപ്പോ ഈ ഒരു കയറും കൂടി ഉണ്ട്, അതും കൂടി അഴിച്ചു കഴിഞ്ഞാല് ബോട്ട് ഫ്രീ ആയി. അപ്പൊ എന്തേ ഇതൊക്കെയാണ് അതിന്റെ ഫെസിലിറ്റീസ്. ദേ ഇത് കണ്ടോ, സെറ്റപ്പ് ഇതാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് കയറാം. കയറി ദേ ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ മൂന്നാല് പേർക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു ചെറിയ വാഷ് ബേസിൻ ഉണ്ട്. അതുപോലെ അപ്പൊ ഇതാണ് അതിന്റെ സ്റ്റിയറിംഗ് വീലോ കാര്യങ്ങള് സംഭവങ്ങളെല്ലാം. ഇത് ഇവിടെയാണ് നാട്ടില് പശനെ കെട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ജോസി അവസാനത്തെ കയറും കൂടി ഊരുകയാണ്. ജോസിയാണ് എന്നിട്ട് അത് ഇതിനകത്ത് ഇടണമെന്നാ പറഞ്ഞത്. അല്ല നമുക്ക് അത് പ്രൊപ്പല്ലറിൽ കയറി ചുറ്റും. അവിടെ എവിടെയെങ്കിലും കെട്ടിയിടോ, വെള്ളത്തിൽ പോവരുത്. ഇതിനകത്ത് എവിടെയെങ്കിലും കെട്ടിയിടാം. ആ സ്റ്റാർട്ട് ചെയ്തോ. ദേ കണ്ടോ നമ്മുടെ ബോട്ട് ദേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സ്ട്രാങ് വിജയ് ഇതാ ബോട്ട് ഇപ്പൊ തന്നെ പുറകോട്ട്. ഇതാണ് ഇതിന്റെ അകത്തെ സംഭവം. നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ച് ഇത് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അത് നമ്മുടെ ഒരു ജാതീയ ഗുണമാണ്. നമ്മൾ വന്ന സാധനങ്ങളെല്ലാം റെഡിയാക്കി ദേ ഇത് കേട്ടോ, ഇത് നമ്മുടെ ട്രേഡ് മാർക്കാണ്. കംപ്ലീറ്റ് സാധനങ്ങൾ ദേ ഇവിടെ ദേ കുറച്ച് എന്നാ പറയുന്നത് നമ്മുടെ ലൈഫ് ജാക്കറ്റുകളുണ്ട്. സാധനങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ട് വെച്ച് ഞങ്ങൾ സപ്പയാണ് മേടിച്ച് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് സപ്പ. ഗൈസ് നോക്കൂ ദേ ഇത് കേട്ടോ, ഇവിടെ ഇങ്ങനെ നമുക്ക് താഴെ ഇതിനകത്തൊരു റൂമാണ് കേട്ടോ. റൂമല്ല, രണ്ടു പേർക്ക് കിടക്കാനുള്ള ഒരു സെറ്റപ്പ് സ്ഥലമാണിത്. രണ്ടു പേർക്ക് കിടക്കാം. പിന്നെ ഇവിടെ അതിൻ്റെ മെഷീൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് നമുക്ക് സ്റ്റീരിയോ ദേ പാട്ടൊക്കെ കേൾക്കാനായിട്ടുള്ള സെറ്റപ്പ് സംഭവമാണ്. പിന്നെ ദേ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഇവിടെ നമുക്കൊരു കട്ടിംഗ് ബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ദേ ഇവിടെ ഇതിനകത്തൊരു ഫ്രിഡ്ജ്. പിന്നെ ദേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീ കത്തുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. പിന്നെ ദേ നമുക്ക് ഇതിനകത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. ദേ ഇത് കേട്ടോ, ഇതിനകത്തൊരു ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ടോയ്ലറ്റിനുള്ള ഫെസിലിറ്റി ഇതാണ്. ഇതിൻ്റെ ഉൾവശം അപ്പോൾ ഇവിടെ ലൈറ്റ് കാര്യങ്ങൾ അതെല്ലാം ഉണ്ട്. അപ്പോൾ ദേ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലേസ് നോക്കൂ. നമ്മൾ ദേ ബോട്ട് എടുത്തു. ഒരുത്തം വന്നപ്പോഴേ തീറ്റ തുടങ്ങി. ഇവന് ഇതാണ് മെയിൻ പരിപാടി. കാര്യം കണ്ട പറയോ അല്ലെങ്കിൽ ഒടുക്കത്തെ തീറ്റയാണ്. മെയിൻ വയറിലേക്കാണ് പോകുന്നത്. എബിന് നമുക്ക് നമ്മുടെ സിംസൺ ഡെസേർട്ട് മുതലേ പരിചയമുള്ള പാർട്ടിയാണ് എബിൻ. ഇത് ഇതിലുമൊക്കെ സ്പീഡിൽ പോകും. കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നോട്ടിക്കൽ മൈല്. അപ്പം 5 നോട്ടിക്കൽ മൈല് കൂടുതൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ദേ ആ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ കാണിച്ച ബോൾട്ട് ബ്രിഡ്ജാണ്. ബോൾട്ട് ബ്രിഡ്ജ്, ബോൾട്ട് ബ്രിഡ്ജിൻ്റെ അതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അതിവിദഗ്ധ ഫോട്ടോഗ്രാഫർ വളഞ്ഞും തിരിഞ്ഞും നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. എപ്പോഴേലും കാർട്ടൺ നടുവെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. യുവന്മാരങ്ങനെ പലതും പറയും. ഗൈസ് അപ്പൊ നമ്മളിത് നേരത്തെ പറഞ്ഞ ബോൾട്ട് ബ്രിഡ്ജാണ് ഇത്. ബോൾട്ട് ബ്രിഡ്ജിന്റെ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. അത് വലിയ രണ്ട് സ്തൂപം കണ്ടോ. അതാ ഞാൻ ഞങ്ങളൊക്കെ ആദ്യം ഓർത്തുകൊണ്ടിരുന്നത് ഇത് ഈ പാലവുമായിട്ട് ബന്ധമുണ്ടെന്ന്. പക്ഷെ പാലവുമായിട്ട് പുല ബന്ധമില്ല. അതിങ്ങനെ ചുമ്മാ രണ്ട് സ്തൂപം, അവർക്ക് വേറെ പണിയൊന്നുമില്ല. അതിന് മുടക്കിയ സിമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് മേളിൽ കൂടി ഒരു ഹെലികോപ്റ്റർ പാഞ്ഞു പോകുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് അത്ര സിമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു 4-5 വീട് പണിയാനുള്ള സിമെന്റ് ഉണ്ടായിരുന്നു. അതാ നാട്ടിലൊരു പാലം പണിയായിരുന്നു. സത്യം അത് പാലാരിവട്ടം പാലം പണിയായിരുന്നു.
വെറുതെ അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽബൺ പോർട്ടാണ്. മെൽബൺ പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഇഷ്ടംപോലെ കപ്പലുകൾ ഇങ്ങനെ വരുന്ന കണ്ടെയ്നറുകളൊക്കെ കിടക്കുന്നുണ്ടോ. അപ്പം ഇതാണ് സംഭവം. ഇത് പഴയ പോർട്ടാണ്. ഇത് ഇവിടുന്ന് അതെ അതിൻ്റെ കപ്പൽ വരുമ്പം കാണാനായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അത് ആ പൊക്കത്തിൽ കാണുന്നത്. അപ്പോൾ അതെല്ലാം പൊളിച്ചിട്ട് ഇപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് വലിയ മെൽബൺ പോർട്ട്, ഇവിടുത്തെ വേൾഡ് ഫേമസ് പോർട്ടാണ്. അതായത് മെൽബണിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ വിക്ടോറിയയിലെ ഏറ്റവും വലിയ ഒരു പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെൽബൺ പോർട്ടാണ്. ഇത് നമ്മുടെ ചുള്ളാമറിയൻ എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കുള്ള ആ ബ്രിഡ്ജാണ്. നമ്മളിതിൻ്റെ മേളിൽ കൂടെയാണ് ഇതുകൊണ്ട് ബോൾട്ടി ബ്രിഡ്ജ് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചുമ്മാ രണ്ട് സ്തൂപം അതിൻ്റെ രണ്ട് സൈഡിലും കൊണ്ട് സ്ഥാപിച്ചതാണ്. അതാണ് എൻ്റെ ദുഃഖം. അവരെന്തിനാ സ്തൂപം അങ്ങനെ? അതൊക്കെ ഒരു ഒരു എന്നാ പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇതുപോലെയുള്ള ഒരു ബ്രിഡ്ജ് ഈ ലോകത്ത് വേറെ എങ്ങും കാണത്തില്ല, ഇവിടെ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പം നമ്മളതെ ചെറിയ ഒരു അല്ലേ അത്യാവശ്യം മദ്യപാനം, മദ്യപാനം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ഫിഷർ, ഇത് ഇദ്ദേഹത്തിൻ്റെ വിജയമാലയുടെ കമ്പനി തന്നെ ഉണ്ടാക്കുന്ന കിങ് ഫിഷറാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ ഗൈസ് ഇതുണ്ടോ, ഇതാണ് ബോൾട്ടി ഫ്രിഡ്ജിൻ്റെ അടിയാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ ഇങ്ങനെ ഇത് പോകുന്നത്. ഇവിടെ ബോട്ട് റോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ട ഡയറക്ഷൻസ് എല്ലാം കൊടുത്തുകൊണ്ട് നമ്മുടെ ട്രെയിനറാണ് ആ ബോട്ടിൽ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റപ്പ്. ഇതുണ്ടോ ബോൾട്ടി ബ്രിഡ്ജിൻ്റെ ഇങ്ങനെ സൈഡിൽ വന്ന് നമ്മൾ ഒരു സെറ്റപ്പ്, ഒരു സീനറിയാണ് കേട്ടോ. ഇത് അങ്ങോട്ട് നോക്കിയ മെൽബൺ ബ്രിഡ്ജ് പിന്നെ സിറ്റി കംപ്ലീറ്റ് കാണാം നമുക്ക്. ഇതേ ഇതുണ്ടോ സിറ്റി കംപ്ലീറ്റ് കാണാം, അടിപൊളി. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബോട്ടിൻ്റെ സ്പീഡ് കൂട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നോട്ടിക്കൽ മൈൽ സ്പീഡിലേ ഉള്ളൂ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങി നിൽക്കാം. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിൽ ചാടി ഒന്ന് കുളിച്ചാൽ കൊള്ളാവുന്നുണ്ട്. നമുക്കിങ്ങനെ ഇരിക്കാം. ഇതേ കേട്ടോ നമുക്കിങ്ങനെ ഇരുന്ന് നല്ല അടിപൊളി ഒരു പരിപാടി. അപ്പോൾ ഇതുപോലെ നല്ലൊരു വെതറുള്ള സമയത്ത് ഇതുപോലെ ഒരു ബോട്ട് ഹയർ ചെയ്ത് ഇതിന് എനിക്ക് തോന്നുന്നു $1,200 തോന്നുന്നു. വിജയ് ഇതൊക്കെ പറഞ്ഞാൽ ഈ ബോട്ടിന് എത്ര റെന്റ്? ഒരു $1,200 ഉള്ളൂ ഇതിന്റെ ഒരു ശരിക്കും ഒരു ദിവസം 8 മണിക്കൂർ. ഓക്കെ ഓക്കെ ഓക്കെ, അത് വലിയ സംഭവമല്ല. നമ്മളിപ്പോൾ ഒരു 3-4 പേര് കൂടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഇത്രയ്ക്കുള്ള പൈസയേ വരുന്നുള്ളൂ. അപ്പോൾ ഗൈസ് ദേ ഇതാണ് മെൽബൺ പോർട്ട്. ദേ വലിയ കപ്പലുകളൊക്കെ കാണാൻ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് വലിയൊരു കപ്പൽ വന്നിട്ട് നമ്മൾ അതിന് സൈഡൊക്കെ കൊടുത്ത് സൈഡിൽ കൂടെ പോയ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ദേ ഇതാണ് മെൽബൺ പോർട്ട്. ഇതുണ്ടോ കണ്ടെയ്നറുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതുണ്ട്. ഫോട്ടോഗ്രാഫി അടിപൊളിയായിട്ട് ഇങ്ങനെ പൊക്കോണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇത് മെൽബൺ സിറ്റി ലിമിറ്റ് കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പം ഉടൻ തന്നെ കടലിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ്. നമ്മളിത് ഇവിടെ ഇനി അടുത്ത ഒരു ബ്രിഡ്ജുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. അതായത് നമ്മൾ മെൽബണിൽ നിന്ന് ജീലോങ്ങിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വലിയൊരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജ് എന്നാണ്. ഇവിടെ ഇത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 10-24 പേര് ഇതിൻ്റെ മുകളിൽ നിന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് താഴെ വീണ് മരിച്ചുപോയതാണ്. അപ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ ഒരു മെമ്മറി സ്റ്റോണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ വർഷവും അതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പം അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത്. ഇത് 1978 നവംബർ 15 ഇത് ഓപ്പൺ ചെയ്തത്. ഈ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓസ്ട്രേലിയയിലെ 5-ാമത്തെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജാണ്. ഇതാണ് വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജ്. ഏകദേശം 2.5 കിലോമീറ്റർ നീളമാണ് ഈ ബ്രിഡ്ജിന്. ഇതാണ് നമ്മുടെ വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടിയാണ് ഇപ്പം നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ ഇത് മെൽബണിൽ നിന്ന് ജീലോങ്ങിലേക്ക് പോകുന്ന വഴിക്കുള്ള പാലമാണിത്. അടിപൊളി. അങ്ങനെ വന്ന് അങ്ങോട്ട് അവിടെയാണ് മെൽബൺ സിറ്റി.
അപ്പൊ ഇതിന് ഇത്ര ഉയരം കൊടുത്തേക്കുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ കൂടെ കപ്പൽ പോകുന്നത് കൊണ്ടാണ് ഇതിന് ഇത്ര ഉയരം കേട്ടോ. ഭയങ്കര ഉയരത്തിലാ ഇത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല ഉയരമുണ്ട്. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും ചെറുതാക്കുന്നു തോന്നും, പക്ഷെ നല്ല ഉയരത്തിലാണ്. കപ്പൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഉയരത്തിൽ ഇത് പണിത് വെച്ചിരിക്കുന്നത്. നോക്കിയോ ഗൈസ്, നമ്മുടെ വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജിന്റെ അടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് മുഴുവൻ. ഗൈസ്, നമ്മുടെ ഇതുണ്ട് ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് ആണ് ഏറ്റവും ടോപ്പിൽ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുക. ഗൈസ് നോക്കൂ, നമ്മുടെ ഫ്രാങ്ക് ബോട്ടിന്റെ സ്പീഡ് കൂട്ടിയിരിക്കുകയാണ്. നോക്കിയേ, അതിഭയാനകമായ സ്പീഡിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും സ്പീഡ് കൂട്ടുകയാണ്. സ്പീഡ് കൂട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഭയങ്കര ആവേശം കൂടുകയാണ്. ഇപ്പൊ നല്ല സ്പീഡിലേക്ക് ആയിരിക്കുകയാണ്. നോക്കിയേ, ഇതുണ്ടോ നമ്മൾ ആ ബോട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ അറിയാം, നല്ല അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. നോക്കിയേ, എല്ലാവരും കൂടി അവിടെ നിന്നുകൊണ്ട് നമ്മുടെ വിജയനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോന്നൊക്കെ പറഞ്ഞ്. ആ ഇത് സ്പീഡ് കൂടുമ്പോഴത്തേക്കും മുമ്പൊന്ന് പൊങ്ങും, മുമ്പ് പൊങ്ങിക്കാണും. ആ അപ്പൊ ഇത് എടാ എടാ ആ ബിയർ കൂടി എടുക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ആ താഴെ പോകും. ഇതൊക്കെ ഇതിന്റെ ഓരോരോ ചെറിയ ചെറിയ പോർട്ടുകളാണ്. ഈ കിടക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോ ചെയ്യാനായിട്ടുള്ള, അതായത് കപ്പൽ ഇങ്ങോട്ട് അടുത്ത് കഴിയുമ്പോഴത്തേക്കും കപ്പലിനെ ഇങ്ങനെ ഉന്തി സൈഡിലേക്ക് മാറ്റുന്ന ഒരു ചെറിയ, ഒരു ഭയങ്കര പവറുള്ള ഒരു ബോട്ടാണ് അത്. അപ്പോൾ ഈ പോർട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആ ടൈപ്പ് ബോട്ടുകളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇതുണ്ടോ രണ്ടുപേരെ അതിന് മേളിൽ കയറിയിരുന്ന ഇപ്പോട്ട്. നല്ല സ്പീഡിലാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അപ്പം കാറെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 കിലോമീറ്റർ സ്പീഡെ പോകുന്ന, അത്രയും ദൂരം 50 ഇല്ലെങ്കിൽ ഇച്ചിരി കുറയ്ക്കാം അല്ലേ. എത്ര കിലോമീറ്റർ സ്പീഡ് കാണും? 10 നോട്ടിക്കൽ മൈൽ. 10 നോട്ടിക്കൽ മൈൽ സ്പീഡ് എന്നാണ് പറയുന്നത്. 10 നോട്ടിക്കൽ ആ കിടക്കുന്ന, ഞാൻ ആദ്യം ഓർത്ത് അതൊരു ബിൽഡിംഗ് ആയിരിക്കുന്നത്, പക്ഷേ അതൊരു കപ്പലാണ്. നല്ല സ്ക്വയർ ടൈപ്പിലുള്ള ഒരു കപ്പൽ. ഗൈസ് നോക്കൂ, ഇത് കേട്ടോ നമ്മുടെ ബോട്ടിൻ്റെ ആ സ്പീഡ് കാരണമാണ്. അതെ, ഓളങ്ങൾ അലതല്ലി, എന്തൊരു രസമാണെന്ന് നോക്കി. ആ ബോട്ട് മറ്റേ നമ്മുടെ വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജിൻ്റെ മേളിൽ ഒരു ചുമന്ന ഒരു വെട്ടം കാണാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പലിന് കാണാൻ വേണ്ടിയിട്ടാണ്. ആഹാ ഹാ, എന്താ രസം. അതേ, ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബോട്ട് ബ്രിഡ്ജ് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് തേണ്ട ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്യംസ് ടൗൺ ആണ്. വില്യംസ് ടൗൺ ഞാൻ ചിലപ്പം നമ്മുടെ ക്ലയൻസിനെയൊക്കെ ആയിട്ട് നടക്കാൻ വരുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പവർ പ്ലാന്റ്, നമ്മുടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് കേട്ടോ, ഇതൊക്കെ ഇതിലേ വന്നാലേ ഉള്ളൂ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ. നോക്കിയ വലിയ ഒരു പുകയൊക്കെ പൊങ്ങുന്ന ഒരു പുകക്കുഴൽ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ പവർ ഉൽപ്പാദിപ്പിക്കുന്നതാണ്, നമ്മുടെ മെൽബൺ സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പവർ ഇവിടുന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്.